ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്നു പേർ. അവൾ സിമ്രാൻ, യോക്ലാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്, ശിവാഹ് എന്നിവരെ പ്രസവിച്ചു. യോക്ലാൻ ശെബയെയും ദദനെയും ജനിപ്പിച്ചു. ദദാന്റെ പുത്രന്മാർ അശൂരിയും ലത്തൂശിയും ലയൂമിയും എന്നിവർ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫേർ, ഹനോക്, അബീദ, എൽദാഗ എന്നിവർ. ഇവരെല്ലാവരും കെതൂറായുടെ മക്കൾ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മെമ്രയ്ക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാം ഹിത്യരോട് വിലയ്ക്കു വാങ്ങിയ നിലത്ത് തന്നെ. അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യ സാറയെയും അടക്കം ചെയ്തു. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബെർലഹീരോയ്ക്കരികെ പാർത്തു. സാറായുടെ മിസ്രയീമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായേലിന്റെ വംശപാരമ്പര്യവും. അവരുടെ വംശാവലി പ്രകാരം പേരുപേരായി ഇസ്മായേലിന്റെ പുത്രന്മാരുടെ പേരുകളാവിത്. ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബയോത്ത്, കേദാർ, അബ്ദേർ, മിഷ്ബ, മിഷ്മ, ദൂമ, മഷ, ഹദാദ്, തേമ, യതൂർ, നാഫീഷ്, കേദേമ. 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവരാകുന്നു. അവരുടെ പേരുകൾ ഇവ തന്നെ. ഇസ്മായേലിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അവൻ പ്രാണനെ വിട്ടു മരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. ഹവില തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രയീമിന് കിഴക്കുള്ള ശൂർ വരെ അവർ കുടിയിരുന്നു. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻ അരാമിലുള്ള അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്കുവേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവരുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നുവെന്ന് പറഞ്ഞു യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് യേശാവെന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന്റെ കൈ യേശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബെന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നു. യേശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. യേശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. യേശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. യേശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം, ചുവന്നവൻ എന്നു പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടിവരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്നും എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്തു എഴുന്നേറ്റുപോയി.
ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു.